ഇപ്പോൾ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എ സജീവൻ നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. ശ്രീ സജീവൻ, തിരഞ്ഞെടുപ്പിന് മുമ്പ് സുപ്രഭാതം പത്രം കത്തിച്ചുകൊണ്ട് ലീഗ് എടുത്ത ഒരു നിലപാട്, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ വലിയ തരത്തിലുള്ള പോളിംഗ് ശതമാനം കുറഞ്ഞൊരു സാഹചര്യം, ലീഗിന് മനസ്സിലായി സമസ്ത എടുത്ത നിലപാട് വലിയ തിരിച്ചടി ലീഗിന് ഉണ്ടാക്കിയിരിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ലീഗ് പറഞ്ഞിരിക്കുന്നു, സമസ്തക്കാരെ പള്ളികളിൽ നിസ്കരിക്കാൻ പോലും പ്രവേശിപ്പിക്കില്ല എന്ന തരത്തിലേക്ക് വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ലീഗ് സമസ്തയുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുന്നു വരുന്നുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, സമസ്ത എടുത്ത നിലപാട് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് രാജ്യത്തെ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെ കൃത്യമായ നിലപാടെടുത്തു പോകുന്നത് ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ മുത്തലാഖ് വിഷയത്തിലടക്കം പാർലമെന്റിൽ ലീഗ് എംപിമാർ കൈക്കൊണ്ട നിലപാട് ആ ചർച്ചകളിൽ പോലും പങ്കെടുക്കാതിരുന്ന സാഹചര്യം, ഇതെല്ലാം കൃത്യമായി സമസ്ത കുറച്ച് കാലങ്ങളായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, കൃത്യമായ രാഷ്ട്രീയ നിലപാട് സമസ്ത കൈക്കൊള്ളുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ലീഗ് എടുക്കുന്ന ഈ താൻ പ്രമാണിത്വം, സമസ്തക്കെതിരെ നടത്തുന്ന ഈ ഭീഷണിയെ എങ്ങനെ വിലയിരുത്താം, എന്തായിരിക്കും ഇതിന്റെ ഒരു പരിണതി? സമസ്ത ലീഗിന്റെ ബി ടീമാണ് എന്ന ഒരു ധാരണ ലീഗിലെ പല നേതാക്കന്മാർക്കും ഉണ്ട്. ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുക, സമസ്ത ഒപ്പം നിന്നുകൊള്ളും എന്നൊരു ധാരണ. അതിന് കാരണം സമസ്തയിൽ നേരത്തെ രണ്ട് അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ലീഗിനോടുള്ള വിധേയത്വത്തിനെതിരെ ആദ്യം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഉള്ള വിഭാഗം മാറി. ലീഗുമായുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് അവര് സമസ്തയിൽ ഒരു പിളർപ്പുണ്ടാവുന്നത്. അതിനുശേഷം പിന്നീടുണ്ടായിരുന്ന ഇ കെ വിഭാഗം പൂർണ്ണമായിട്ടും ലീഗിന് വിധേയപ്പെട്ടവരാണ് എന്നൊരു തോന്നൽ ലീഗിന്റെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. അതിന് കാരണങ്ങളിൽ ഒന്ന്, പാണക്കാട് തങ്ങന്മാർ അവർ സമസ്തയുടെ ഭാരവാഹികൾ കൂടിയായിരുന്നു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള ആളുകളെല്ലാവരും സമസ്തയുടെ വൈസ് പ്രസിഡന്റുമാരോ എസ് കെ എസ് എഫിന്റെ പ്രസിഡന്റുമാരോ അങ്ങനെ എസ് വൈ എസിന്റെ പ്രസിഡന്റുമാരോ ഒക്കെ ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് സമസ്തയുടെ ഒരു ഒരു ഘടകമാണ്, പോഷക ഘടകമാണ് എന്നുള്ള ഒരു വിചാരം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ സമസ്തയിൽ തന്നെ എല്ലാ വിഭാഗത്തിലും ബി ജെ പി, എൻ ഡി എഫ്, ജമാഅത്തെ ഇസ്ലാമി ഈ മൂന്ന് സംഘടനകളിലും പെടാത്ത, അതിൽ പെടാത്ത ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. സമസ്ത വിശ്വസിക്കുന്ന ആളുകൾ സി പി എമ്മിലുണ്ട്, കോൺഗ്രസിലുണ്ട്, ലീഗിലുണ്ട്, അങ്ങനെ പലതിലുണ്ട്. പക്ഷെ അത് അങ്ങനെ നിന്നു. പക്ഷെ ലീഗിന്റെ ഈ നേതാക്കന്മാരുടെ തോന്നൽ എന്ന് പറയും തങ്ങൾ വിചാരിക്കുന്നവരുതാണെന്നുള്ള. അത് അതേ സമയത്ത് തന്നെ ഈ മുജാഹിദ് വിഭാഗത്തിനും മറ്റും കൂടുതൽ പ്രാമുഖ്യം ലീഗിലുണ്ടാവുകയും സമസ്ത ഈ സുന്നി വിഭാഗം അല്ലെങ്കിൽ സമസ്ത അവര് തഴയപ്പെടുകയും ചെയ്യുന്നു തോന്നിയിട്ടാണ് ഈ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുകയും ചന്ദ്രികയിൽ പോലും തങ്ങൾക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്ന് കണ്ടിട്ടാണ് സുപ്രഭാതം ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഈ ജിഫ്രി തങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം, പ്രസിഡന്റായ ശേഷം സമസ്തയുടെ തീരുമാനങ്ങൾ പലതും ലീഗിന് വിധേയപ്പെട്ടല്ല. അവരുടെ പ്രഖ്യാപനങ്ങൾ പോലും ലീഗ് ഞങ്ങളൊരു ലീഗിന്റെ ബി ടീമാണ് എന്ന ബി ടീം അല്ല എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലായിരുന്നു. അത് നമ്മൾ ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കണ്ടതാണ്. ഇപ്രാവശ്യം തന്നെ ഈ ആദ്യമായിട്ട് ഞങ്ങൾ പിന്നെ ലീഗിന്റെ പണിയാളുകളല്ല എന്ന് പറയുന്ന പ്രഖ്യാപനം നടത്തിയിട്ടുള്ള ഉമർ ഫൈസി മുക്കം അന്ന് 2021 മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടി, മുഖ്യമന്ത്രി വിളിച്ചേർത്ത പരിപാടിയിൽ പങ്കെടുക്കുകയും മുഖ്യമന്ത്രിയോട് തങ്ങൾക്കൊരു വിരോധവുമില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രാവശ്യം ഉണ്ടായ റിസൾട്ട്, തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ കണ്ടതാണ്. ഇതിനകത്ത് താങ്കൾ പറഞ്ഞതുപോലെ മുജാഹിദ് മുസ്ലിം ലീഗിൽ പിടിമുറുക്കുന്നു എന്നുള്ളൊരു തോന്നൽ സമസ്തയ്ക്കുണ്ടായത് മാത്രമല്ല പ്രശ്നം. നമുക്കറിയാം ഏറ്റവും ഒടുവിലായി ലീഗിന്റെ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അയോധ്യ പ്രശ്നത്തിൽ അയോധ്യ ക്ഷേത്രം ഭൂരിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു എന്ന് വല്ലാത്തൊരു പ്രസ്താവന തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ വളരെ കാലങ്ങളായി തന്നെ സമസ്ത എടുത്തിരിക്കുന്ന നിലപാടുകൾ, മുജാഹിദ് കേവല മുജാഹിദ് പ്രശ്നം മാത്രമല്ല രാജ്യത്ത് ലീഗ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള രാഷ്ട്രീയ നിലപാട് ശരിയല്ല എന്നൊരു തോന്നൽ കൂടി സമസ്തയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു നിലപാട് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തത്. ഇതുകൂടി ലീഗിനെ ചൊടിപ്പിക്കുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സാദിഖ് അലി തങ്ങള് ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന അദ്ദേഹം ഉണ്ടാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അത് സമസ്തയുടെ പല ആളുകൾക്കും ദഹിക്കുന്നതല്ല, സമസ്ത പ്രവർത്തകർക്ക് ദഹിക്കുന്നില്ല. കാരണം അവിടെ അത് ഭൂരിപക്ഷത്തിന്റെ താല്പര്യം അനുസരിച്ചാണ് അവിടെ ക്ഷേത്രം പണിതത് എന്ന് പറയുമ്പോൾ, അത് ക്ഷേത്രം പണിതതും ക്ഷേത്രം അതിനു മുമ്പ് അവിടെ പള്ളി പൊളിച്ചതും ഒക്കെ ശരിയായ കാര്യമായിരുന്നു എന്ന് ന്യായീകരിക്കുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. അത് സമസ്ത യോജിക്കുന്നില്ല. അത് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഈ ഇത്തരത്തിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ പിന്നെ സി ഐ സിയുമായി ബന്ധപ്പെട്ട വാഫി വഫിയ പ്രശ്നത്തില് അത് സമസ്തയെ കൊച്ചാക്കുന്ന രൂപത്തിലുള്ള നിലപാടെടുത്തു. കാസി ഫൗണ്ടേഷൻ
സമസ്തയെ തീരുമാനിക്കുന്ന മതപരമായ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന പ്രസ്ഥാനം എന്നുള്ളതിനെ മാറ്റിയിട്ട് അതൊക്കെ ഇനി കാസി ഫൗണ്ടേഷൻ ആയിരിക്കും എന്ന രീതിയിൽ പോവുകയും പ്രധാനപ്പെട്ട സാരഥികളെ പോലും ക്ഷണിക്കാതെ, അതായത് ജിഫ്രി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ക്ഷണിക്കാതെ കാസി ഫൗണ്ടേഷൻ വിളിച്ചു ചേർക്കുകയും പാണക്കാട് തന്നന്മാരുടെ കയ്യിൽ മാത്രം അതിനെ നിലനിർത്തുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ട്. ഇത്തരം കുറെ കാര്യങ്ങളുണ്ട്. സമസ്ത എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നു അതിന് വിരുദ്ധമായ രൂപത്തിൽ ലീഗ് നീങ്ങുന്നു എന്നുള്ള പ്രശ്നം മാത്രമല്ല, ഇതുമായി ബന്ധം ഈ തർക്കം ഉണ്ടായതിനു ശേഷം മുക്കത്ത് ജിഫ്രി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള സമസ്തയുടെ ഏറ്റവും പ്രധാന നേതാവായിട്ടുള്ള ജിഫ്രി തങ്ങൾക്ക് വേദി നിഷേധിച്ച സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ തർക്കം രൂക്ഷമാണ്. ഒരുപക്ഷെ ഇതിന്റെ ഒരു പരിണതി എന്തായിരിക്കുമെന്ന് അറിയേണ്ടതുണ്ട്. കാരണം ലീഗ് രാഷ്ട്രീയ പാർട്ടിയാണ്, മദ്രസകളിൽ അടക്കം സ്വാധീനം ലീഗിന് തന്നെയാണ്. സമസ്ത ലീഗിന് വഴിപ്പെടേണ്ടി വരുമോ, അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ ലീഗ് സമസ്ത പോര് മറ്റേതെങ്കിലും തലത്തിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും, അതാണ് ഞാൻ പറഞ്ഞത്. 2021 നമ്മൾ കണ്ടതാണല്ലോ താനൂരിനെ പോലുള്ള, താനൂരിൽ എങ്ങനെയാണ് ലീഗിന് പരാജയം സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അതെ അതെ അതെ. കോഴിക്കോട് സൗത്തിൽ എങ്ങനെ പരാജയം, വേറെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും ഞാൻ പറയുന്നത് ലീഗിന് മേൽക്കൈയുള്ള രണ്ട് സ്ഥലങ്ങളിൽ ഉള്ള പരാജയം, അതായത് നിലമ്പൂരില് യു ഡി എഫിന് വന്ന പരാജയം ഉൾപ്പെടെ വേറെ പലതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പരാജയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം തന്നെ നമുക്കറിയാം ലീഗ് പുറത്തും പൊന്നാനിയിൽ ലീഗിന് നല്ല പണി കൊടുത്തു സമസ്ത എന്ന് പറയാം. തീർച്ചയായിട്ടും, അത് പ്രത്യേകിച്ച് പൊന്നാനിയിൽ, അതായത് സമസ്തയോട് വളരെ അടുപ്പമുള്ള ആളാണ് ലീഗ് പുറത്താക്കിയ നേതാവാണ് ഹംസ. ഹംസക്ക് ഹംസയെ സ്ഥാനാർത്ഥിയാക്കുന്നു. അദ്ദേഹം ആ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പ് പറഞ്ഞ ചില കാര്യങ്ങളിൽ ഐതരല തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ ലീഗിന് വലിയ പിന്നെ തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് സമസ്തയുടെ നേതാക്കന്മാരാരും ഈ ഹംസയെ തള്ളി പറഞ്ഞിട്ട് പോലുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും 2021 നമ്മൾ നേരിട്ട് കണ്ട കാര്യമാണ് എങ്ങനെയൊക്കെയാണ് സമസ്തയ്ക്ക് എതിർപ്പുണ്ടാകുമ്പോൾ അവർ പ്രതികരിക്കുക എന്നുള്ള കാര്യം. എൽ ഡി എഫിന് ഭരണത്തുടർച്ച ഉണ്ടാകുന്നതിൽ വലിയൊരു പങ്ക് സമസ്തയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമസ്ത അവരുടെ തീരുമാനം നേരത്തെ മുഷാവറ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടെ അതിലൊരു ശക്തനായ നേതാവ് മുഷാവറയിലെ അംഗമായിട്ടുള്ള മുക്കം ഉമർ ഫൈസി, അദ്ദേഹം വളരെ ശക്തമായ കൃത്യം കാര്യം പറഞ്ഞു. എതിർത്ത് ഇപ്രകാരം വഹാബുദ്ദീൻ നദ്വിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലീഗിനോട് താല്പര്യമുള്ള ആളുകൾ എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും സമസ്തയുടെ നിലപാടിന്റെ അല്ലെങ്കിൽ സമസ്തയിൽ നല്ലൊരു ശതമാനത്തിന്റെ നിലപാട് ഇന്നതായിരിക്കുമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ പ്രത്യാഘാതം എന്തായാലും തെരഞ്ഞെടുപ്പിൽ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, വളരെ നന്ദി സജീവൻ ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചു.